കേരളത്തിലെ ക്ഷേത്രങ്ങള് ഷഡാഹാര പ്രതിഷ്ഠയും പരിവാര പ്രതിഷ്ഠയും ഉള്ള ക്ഷേത്രങ്ങൾ എന്നും വെറും കുടിയിരുത്ത് പ്രതിഷ്ഠയായ ക്ഷേത്രങ്ങൾ എന്നും വെറും കാവുകൾ എന്നും ഭേദേനയാണ്. ഷഡാധാര പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ തന്നെ 10 ക്ഷേത്രങ്ങൾ, അത് തിരുവനന്തപുരത്തെ പത്മനാഭസ്വാമി ക്ഷേത്രം, അവിടെ തന്നെയുള്ള ഒരു വിസ്താരദേവ ക്ഷേത്രം, നമ്മുടെ അടുത്തുള്ളതായ ചേരാമറ്റ ക്ഷേത്രം, തിരുനാരായണപുരം എന്ന ക്ഷേത്രം, ഇരിങ്ങാലപ്പുഴയുള്ള കുഴമാണിക്ക ക്ഷേത്രം, അവിടെ അടുത്തുള്ള പത്മനാഭപുരം ക്ഷേത്രം, പിന്നെ നന്ദിപുരം ക്ഷേത്രം, മിത്രാനന്ദപുരം ക്ഷേത്രം, പോത്തുണ്ടരുടെ മിത്രാനന്ദപുരം ക്ഷേത്രം, ഇങ്ങനെ പദ്ധതി ക്ഷേത്രം എന്നൊരു പ്രത്യേകതയും ഉണ്ട്. അത് പരിവാര വിസംഭവങ്ങളായ ക്ഷേത്രങ്ങളിൽ പെട്ട് തന്നെയാണ് പറയുന്നത്. ഈ ക്ഷേത്രങ്ങളിലൊക്കെ പ്രതിഷ്ഠ കഴിഞ്ഞാൽ ആ മൂർത്തിക്ക് ഷോഡശ സംസ്കാരങ്ങൾ യഥാർത്ഥ വിധി കൊടുക്കുന്ന ഒരാചാരമുണ്ട്. ഈ ഷോഡശ സംസ്കാരങ്ങൾ കൊടുക്കുന്ന ക്ഷേത്രങ്ങളിൽ, കൊടുത്തിട്ടുള്ള ക്ഷേത്രങ്ങളിൽ, ആ ഏതൊരു സംസ്കാരം മൂർത്തിക്ക് കൊടുത്തുവോ ആ സംസ്കാരം കിട്ടിയ വ്യക്തിയോ അതിലുപരി സംസ്കാരം കിട്ടിയ വ്യക്തിയോ മാത്രമേ പൂജ കഴിക്കാൻ പറ്റുള്ളൂ. ഇതാണ് നമ്മുടെ മഹാക്ഷേത്രങ്ങളിൽ നമ്പൂരിമാർ തന്നെ പൂജ വേണം എന്നും, അതിൽ തന്നെ ഗുരുവായൂർ മുതലായ ക്ഷേത്രങ്ങളിൽ ഇന്നന്ന വിഭാഗത്തിലുള്ള നമ്പൂരിമാർ മാത്രം വേണം എന്നൊക്കെ വ്യവസ്ഥ വരാനുണ്ടായ കാരണം. കുടിയേറ്റ ക്ഷേത്രങ്ങളിൽ ഈ ബന്ധങ്ങളൊന്നുമില്ല. അവിടെ പരിവാര അടക്കമുള്ള ചൈതന്യം ആ കുടിയേറ്റ ബിംബത്തിൻ്റെ മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്ത് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, കുടിയേറ്റ ക്ഷേത്രങ്ങളിൽ ബിംബദർശിതമായിട്ടാണ് സകല ചൈതന്യം നിൽക്കുന്നത്. അതുകൊണ്ട് അവിടെ ക്ഷേത്രത്തിൻ്റെ ഇതര ഭാഗങ്ങളിൽ അന്യന്മാരെ പ്രവേശിച്ചാലോ എന്തെങ്കിലും അഴുത്തി വാദിച്ചാലോ ദേവനെ അല്ലെങ്കിൽ ദേവിയെ ബന്ധിക്കില്ല. അവിടെ സ്വഭാവത്തിൻ്റെ ഒരെ ആര് എന്നാലും ബിംബദർശിച്ചില്ല. നേരെ കുറിച്ച് പരിവാര പ്രതിഷ്ഠയുള്ളൂ, പരിവാര സന്തരക്ഷമായ ഒരു ക്ഷേത്രാതിരിക്കട്ടെ, അവിടെ അങ്ങനെ കയറാനോ പെരുമാറാനോ പറ്റില്ല. പരിവാര സന്തരക്ഷമങ്ങളായി ഷഡാധാര പ്രതിഷ്ഠയോടുകൂടി പ്രതിഷ്ഠിച്ചിട്ടുള്ളതായ ക്ഷേത്രങ്ങളിൽ അവിടുത്തെ ചൈതന്യങ്ങളെ വികസിപ്പിക്കുകയും സംയോജിപ്പിക്കുകയും ചെയ്യുക എന്നൊരു പ്രക്രിയയാണ്. പരിവാര വിസർജനം ചെയ്തിട്ടാണ് അവിടെ മൂർത്തി പൂജയും നിവേദ്യവും മറ്റും നടത്തുന്നത്. ആ പരിവാര വിസർജനം ചെയ്യുമ്പോൾ പുറത്തെ ദ്വാസന്മാർ മണ്ഡപത്തിൻ്റെ പുറത്തേക്കും ഇന്ദിരാദി പരിവാരങ്ങൾ ബെരിക്കലുകളുടെ സ്ഥലങ്ങളിലേക്കും വികസിക്കുന്നു എന്നതുകൊണ്ടാണ് അതിൻ്റെ ഇടം മുറിയാൻ വയ്യ എന്ന് വച്ചിട്ടുള്ളത്. സാധാരണ ഏറ്റവും കാലമാകുമ്പോൾ അവിടെ തുടമാരാമാരോ മറ്റുള്ളവരോടൊക്കെ പറയും, നീ ഇടം ചെയ്യുന്നുണ്ടോ, നേടി എടുക്കേണ്ട സമയമാണെന്ന് പറയും. അതിൻ്റെ കാരണം പരിവാര വിസർജനം വന്നപ്പോൾ ചൈതന്യം വികസിച്ചു, അപ്പോൾ അവിടെ മുറിയാൻ പാട്ടുള്ളതാണ്. ഇതുപോലെ തന്നെ ശ്രീഗോദവരി ശിവേരി മുതലായ ഘട്ടങ്ങളിൽ പുറത്തേക്കും വ്യാപിപ്പിക്കും. തൂവല ശാദിക്കാരനോ അല്ലെങ്കിൽ തന്ത്രിയോ പുറത്തു വന്നിട്ട് ചൈതന്യത്തെ വ്യാപിപ്പിച്ച് കഴിയുമ്പോൾ ആ ചൈതന്യങ്ങളുടെ സ്ഥലങ്ങൾ, പരിവാരങ്ങളുടെ സ്ഥാനങ്ങൾ കുറവും കൂടി വികസിക്കും. അതുകൊണ്ടാണ് സാധാരണ ശിവേരിയുടെയും ശ്രീഭൂതകളുടെയൊക്കെ സമയത്ത് മാരാമാരാദ്യം പുറത്തേക്ക് പോകും. അവർക്ക് ഷോഡ സംസ്കാരങ്ങളൊന്നും കിട്ടാത്തവരാണ്. അതുകൊണ്ടാണ് അവരാദ്യം പുറത്തേക്ക് പോകുന്നത്. വാരത്ത് ചവള സംസ്കാരമുണ്ട്, വാരക്കാലത്ത് നിൽക്കാം. അങ്ങനെ വിവാഹം കഴിഞ്ഞതിന് ശേഷം മാരാമാര് ഏതെങ്കിലും ഉപകരണങ്ങൾ എടുക്കേണ്ടിയിരുന്നെങ്കിൽ വിരിക്കപ്പലയിൽ കൂടി കടന്നു പോയി അതൊക്കെ കടന്ന് എടുക്കാൻ പാടില്ല. അവർക്ക് പുറമേ പോയി
മറ്റ് ഏതെങ്കിലും വാതിലിൽ കൂടി കടന്നേ എടുക്കാൻ പാടുള്ളൂ. ഞാൻ ഇവിടെ കറക്റ്റ് ആചാരപ്പെട്ടപ്പോൾ അതൊക്കെ നിഷ്കർഷിക്കാതെ ഇരുന്ന് വന്നിട്ടുണ്ട്. ഇല്ല, ഇതാണ് ക്ഷേത്രങ്ങളിലെ പൂജാവിധാനങ്ങളിലുള്ള മാറ്റങ്ങളുടെ പ്രധാന കാരണം. ക്ഷേത്ര ചൈതന്യം പരിപാലനം നിർജ്ജലക്ഷമമായ വിപത്തുകൾ ആണ് കുറവ്. കുടിയേറ്റ് വെച്ചാൽ ആ ചൈതന്യത്തെ ഇടയ്ക്ക് എടുക്കുകയോ വീണ്ടും സംയോജിപ്പിക്കുകയോ ചെയ്യുന്നില്ല. കാവുകളിലും ഇടയ്ക്ക് എടുക്കുകയോ വീണ്ടും സംയോജിപ്പിക്കുകയോ ചെയ്യുന്നില്ല. അതുകൊണ്ട് അവിടെ ഉള്ള ചൈതന്യത്തിന് ഒരു കോട്ടവും വരില്ല. നേരെ വെച്ച് പരിപാലന സദൃക്ഷമായ മഹാക്ഷേത്രങ്ങളില് വിപത്തുകൾ എന്നുള്ള പരിപാലന ചൈതന്യത്തെ വേർപെടുത്തുകയും വീണ്ടും സംയോജിപ്പിക്കുകയും ചെയ്യുന്ന കൃത്യമായിട്ട് അവിടെ ചൈതന്യത്തിന് ലോപം വരാൻ സാധ്യത. അതുകൊണ്ടാണ് അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ നവകം പഞ്ചഗവ്യം മുതലായ കുട്ടിക്രിയകൾ ചെയ്യുന്ന നിഷ്കർഷം ചെയ്യുന്നത്. കുടിയിട്ടത് ആവശ്യമില്ല. കുടിയിട്ടപ്പോൾ പൂജ മതി. കൊല്ലത്തൊഴിക്കൽ പോയി ചമയി ചരിഞ്ഞു പോവില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ സ്വപ്നക്കാവുകളൊക്കെ ഉണ്ട്. കൊല്ലത്തൊഴുക്കി അവിടെ നേടി കൊടുക്കും. ആ സ്വപ്നബിംബം തമ്മിൽ ഉള്ള ചൈതന്യത്തിന് ഒരു ലോകവും ഈ ഒരു കൊല്ലത്തൊഴുക്കി പോയി കൊടുക്കുന്നതോട് വരില്ല. നേരെ കുറിച്ച് മഹാക്ഷേത്രങ്ങളിൽ അങ്ങനെ ചെയ്തില്ലാതിരിക്കട്ടെ, നിത്യ പരിപോഷണം ചെയ്തില്ലാതിരിക്കട്ടെ. അവിടുത്തെ ചൈതന്യം എടുത്തത് കുറച്ച് 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 പോകും. ഈ മാറ്റം ഉണ്ട്. ഉദാഹരണത്തിന് തൃപ്പൂണത്തൊക്കെ അടുത്ത് തന്നെ ഒരു പെരുന്തൃക്കോവിൽ ക്ഷേത്രമുണ്ട്. വളരെ വലിയ മഹാക്ഷേത്രമാണ്. തിരുവിതാംകൂറിലെ കൊച്ചിയുടെ ആകൃതിയിലാണ് അവിടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അത് ഭരണം. കാര്യമായ യാതൊന്നും അവിടെ ചെയ്യാതെ കണ്ട് വന്ന് അവിടുത്തെ ചൈതന്യം കുറഞ്ഞത് ഇന്ന് നമ്മൾ അവിടെ ചെറിയ നോക്കിയാൽ കാണാം. ആ ക്ഷേത്രത്തിന്റെ അത് നമുക്കവിടെ ചെന്നാൽ ബോധ്യപ്പെടും ഇവിടെ ചൈതന്യമില്ല. കാരണം എന്താ? അത് മഹാക്ഷേത്രം വേണ്ടിയ നേരെ വിളിച്ച് അതിൽ കുടിയിരുന്നായിരുന്നു കിട്ടെ. അവിടുത്തെ ക്ഷേത്രങ്ങളെടുത്തുള്ള ഭദ്രായ ക്ഷേത്രങ്ങൾ പലതുണ്ട്, നടക്കാവുണ്ട്, പുലികാവുണ്ട്, ക്ഷേത്രങ്ങളുണ്ട്, ഒക്കെ കുടിയിരുന്നില്ല. അവിടെ നീ കുഴപ്പമില്ല. കാരണം വെച്ചാൽ അവിടെ അവർ ബുദ്ധിമുട്ട് ചൈതന്യം വിളിക്കുന്നില്ല. ഈ മഹാക്ഷേത്രങ്ങളാണ് അതെ കുറിക്കാനുള്ളത്. അതിൽ അവിടെ അവർ ശ്രദ്ധകൾ വേണ്ടത് അവിടെ തോന്നിയവാസമായിട്ട് പൂജാദികൾ നടത്തുകയോ ശുദ്ധന്മാർ കയറുകയോ ഒക്കെ ചെയ്താൽ വിപത്തുമ്പല ചൈതന്യം ഈരയ്ക്കാതികൾക്ക് ആവും. ഇത് വാസ്തവത്തിൽ മനസ്സിലാക്കാതെ കണ്ട് എല്ലാ ക്ഷേത്രവും ഒരുപോലെ എന്ന് ധരിച്ചു കൊണ്ട് പെരുമാറുന്നത് ഇന്ന് വളരെ യോഗ്യരായ ആളുകളിൽ വരെ കണ്ടുവരുന്നു. ഒരിക്കൽ അറവു ശ്രീധരന്തയോ ഇരിങ്ങാലക്കുടയിലെ ഒരു തന്ത്രിക്ക് തന്ത്രമുള്ള ക്ഷേത്രത്തിലെ താന്ത്രികാവകാശം ശ്രീധരൻ തന്ത്രിക്ക് ആക്കിക്കൊണ്ട് ദേവസ്വം ബോർഡിന്റെ ഉത്തരവ് പാസാക്കി. ഈ ഉത്തരവ് കൊണ്ട് ശ്രീധരൻ തന്ത്രി കേട്ടിരുന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, അവിടെ അവിടുത്തെ തന്ത്രി വേണം കരുത്താശം കഴിക്കാൻ, എനിക്ക് അവിടെ വിചാരിക്കാനില്ലാമെന്ന് അദ്ദേഹം ഒഴിയിട്ടുണ്ട്. എൻ്റെ ഉത്തരവിന്റെ സമ്പരത്തിന് അടങ്ങാൻ കഴിയുന്നുണ്ട്. കാരണം അദ്ദേഹത്തിന് എൻ്റെ സംഗതി അല്ല. ശ്രീധരൻ തന്ത്രിക്ക് പഠിപ്പുണ്ട്, ഇതിന് പാണ്ഡിത്യമുണ്ട്. എനിക്ക് സന്തോഷം കിട്ടി. ഞാൻ കുറ്റായ ഒരുപാടല്ല അദ്ദേഹം പരിപാടി ഉദ്ദേശിച്ചത്. ആ ക്ഷേത്രത്തിന് ചൈതന്യ മരത്തിന് കുറേ വരുന്നത് അത് വരാതിരിക്കാൻ അവിടുത്തെ പ്രതിനിധി ചെയ്താലേ പറ്റുള്ളൂ, രാജ്യതാ പറ്റില്ല. അദ്ദേഹം ബോധ്യമുണ്ടായിട്ടാണ് അദ്ദേഹം പരിപാടിയത്. ഈ ഭേദം മനസ്സിലാക്കാതെ ഉണ്ട്. ആ ക്ഷേത്രങ്ങളിൽ അങ്ങനെ പെരുമാറുന്നുള്ളൂ, ഈ ക്ഷേത്രങ്ങളിൽ ഇങ്ങനെ പെരുമാറിയാൽ എന്താ പറയാ, കയ്യായ അത് വലിയ മഹാക്ഷേത്രമാണല്ലോ എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് പറയുന്ന പ്രവണത യോഗ്യരായിട്ടുള്ള തന്ത്രിമാരിൽ വരെ കണ്ടുവരുന്നത് അത് വലിയ തെറ്റാണ്. ഉദാഹരണത്തിന് ഗുരുവായൂർ ക്ഷേത്രത്തില് നിഷ്കർഷകൾ വേണ്ട ഒരു ക്ഷേത്രമാണ്. അവിടെ വൈകല്യം വന്നാൽ ക്ഷേത്രചരിത്രത്തിന് ലോകം വരും. അതുകൊണ്ടാണ് അവിടെ പുണ്യാസത്തിന്റെ വഴക്കും പറഞ്ഞൊക്കെ അവരുടെ തന്ത്രിക്കാരെ പെരുമാറാൻ പറ്റുള്ളൂ. അതേ തന്ത്രിക്ക് തന്നെ ആറ്റുകാരെ തേടുന്നു കഴിഞ്ഞാൽ സ്വഭാവത്തിലെടുത്ത് ഒരു ആരും ഒരു മരണി കൊള്ളിയില്ല. കാരണം അതായത് ആറ്റുകാരെ കുടിയിട്ടില്ല. ശൗര്യവരത്തെ തന്ത്രി ശൗര്യവരത്തെ തന്ത്രിയാണ്. അതുപോലെ തന്നെ ഏറ്റവും ക്ഷേത്രത്തിലുള്ള തന്ത്രിയാണ്. ശബരിമല അകത്തേക്ക് ആളുകളാണ് തന്ത്രി സംഭവിക്കും. കാരണം അത് സുരക്ഷയാണ്. ഏറ്റവും ചെങ്കലൂരും സംഭവിക്കില്ല. കാരണം അത് പരിപാലനം സംരക്ഷണമായിട്ടുള്ള സുരക്ഷയാണ്. ഈ ഭേദം കേരളത്തിലുള്ളതുപോലെ തമിഴ്നാട് തുടങ്ങിയതായ ദേശങ്ങളിൽ ഇല്ല എന്നാണ് എന്നോട് ഒരു സമയത്ത് ജയന്ത്രി
എന്നോടല്ല മൊത്തത്തിലവിടെ തന്നെ ആൾക്കാരോട് പറയുന്നുണ്ടായി. അവിടെ ഈ കൃഷി പരിവാരങ്ങൾ ചെയ്യുന്നതായ സമ്പ്രദായം അവിടുത്തെ ചിട്ടകളിൽ ഇല്ല എന്ന് പറഞ്ഞു.